ഈഡ എന്ന് പറയുന്ന സ്ത്രീക്ക് പരിശുദ്ധ കന്യക മറിയം പ്രത്യക്ഷപ്പെട്ടു കൊടുത്ത സന്ദേശമാണ് ഇന്ന് ഞാൻ പറയുന്നത്. അമ്മയുടെ സന്ദേശത്തിൽ നമുക്ക് കടക്കാം. കരയുന്ന നാഥ, സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന അവഗണനയും ലോകത്തെ ഗ്രസിക്കുന്ന ധാർമ്മിക പതനവും നാഥയെ കണ്ണീരിലാഴ്ത്തുന്നു. 1949 ഒരു ദർശനത്തിൽ അനുശോചന വസ്ത്രങ്ങൾ ധരിച്ച് ശിരസ്സൊരു വെള്ളത്തൂവാല കൊണ്ട് മൂടിക്കെട്ടി വൃദ്ധയെ പോലെ തോന്നിക്കുന്ന നാഥ തല കുമ്പിട്ടിരിക്കുന്നതായി കാണപ്പെട്ടു. നാഥയുടെ മുഖത്ത് വലിയ കണ്ണുനീർത്തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു. സാധാരണ ജനങ്ങൾ, ഏറ്റവും താഴേക്കിടയിലുള്ള എൻ്റെ മക്കൾ, അവരുടെ സംഖ്യ അനേകമാണ്. അവർക്കൊരിടവുമില്ല. ഹൃദയം തകരും പോലെ കണ്ണീർ വാർത്തുകൊണ്ട് നാഥ ക്രുശിത രൂപത്തിന് മുന്നിൽ കമിഴ്ന്ന് വീഴുന്നു. രണ്ടു കരങ്ങളും കൊണ്ട് മകൻ്റെ പാദങ്ങളെ പുണരുന്നു. അപ്പോൾ ഒരു വാളിൻ്റെ കൂർത്ത മുന നാഥയുടെ ഹൃദയത്തിന് നേരെ വരുന്നു. ഒരു വാൾ നിന്റെ ഹൃദയത്തെ പിളർക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഒരു നിമിഷത്തേക്ക് നാഥയുടെ വേദന ഈടയിലേക്ക് ഒഴുകുന്നതായി അവൾക്ക് തോന്നി. ആ സമയം അത്ര മീട മരണവേദന അനുഭവിച്ചു. ഈ ദൃശ്യം മീടയെ കാണിച്ചു കൊടുത്ത് ധാർമ്മിക പതനം സംഭവിക്കാതിരിക്കാനായി പ്രാർത്ഥിക്കേണ്ടതിനാണ്, അല്ലെങ്കിൽ ലോകം മുഴുവൻ നശിച്ചു പോകും. ജനതകളിൽ നന്മയിലേക്കുള്ള ശക്തമായ പ്രവണതയുണ്ട്, എന്നാൽ അവർ ബലഹീനരാണ്. അതിനാൽ തിന്മ ലോകത്തെ സ്വാധീനിക്കുകയും ജീർണിപ്പിക്കുകയും ചെയ്യുമെന്ന് നാഥ വിലപിക്കുന്നു. യുവതി യുവാക്കളെ തൻ്റെ അടുത്തേക്ക് നാഥ വിളിച്ചു നിർത്തുന്നതായി ഈട കാണുന്നു. അവർ അവഗണിക്കപ്പെടുന്നതായി നാഥ പരാതിപ്പെടുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുധനെ വാഴ്ത്തുന്നു.